ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കാം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ രണ്ട് പാഠങ്ങളിലായിട്ട് ഞാൻ കുറേ പ്രവർത്തനങ്ങൾ തന്നിരുന്നു. എല്ലാ കുട്ടികളും നല്ല ഭംഗിയായി തന്നെ ആ പ്രവർത്തനങ്ങൾ ചെയ്തു. ചില കുട്ടികൾ അബ്രാഹത്തിൻ്റെ ചിത്രങ്ങൾ നല്ല ഭംഗിയായി, അവരുടെ ഭാവനയിലുള്ള വിശ്വാസികളുടെ പിതാവ് അബ്രാഹത്തിൻ്റെ നല്ല കളർ ചെയ്ത് നല്ല മനോഹരമായി ചിത്രം വരച്ചു. അതുപോലെ അവർ പഠിച്ച രണ്ട് പാഠങ്ങളുടെയും വചനങ്ങൾ നല്ല ഭംഗിയായി കളർ ചെയ്ത് വചനം മനഃപ്പാഠമാക്കി അയച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ആദ്യത്തെ പാഠത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, ഓർക്കുന്നുണ്ടല്ലേ. ബൈബിൾ, രക്ഷയുടെ ചരിത്രം. ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? 73 പുസ്തകങ്ങളുണ്ട്. ആ 73 പുസ്തകങ്ങളുടെയും പേരുകൾ കാണാതെ പഠിച്ച് എല്ലാവരും എന്നെ പാടി കേൾപ്പിച്ചു പാട്ട്. ഒരു കുട്ടിയുടെ കാണാതെ പഠിച്ച് ഭംഗിയായി ആ ബൈബിളിലെ 73 പുസ്തകങ്ങളുടെയും പേരുകൾ കാണാതെ പഠിച്ച് പാടിയ ഒരു കുട്ടിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആ, അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ചാണ്. ഈ അബ്രാഹത്തിൻ്റെ ബലിയുടെ സമയത്ത് നമ്മൾ തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഇതുപോലെ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചർ ഒരു സംഭവ കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു വൈദികൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് വേറെ ഒരു യുവാവ് ആ വൈദികൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു, മുഖത്ത് വളരെ സങ്കടം. അപ്പോൾ വൈദികൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു മുസ്ലിം യുവാവായിരുന്നു, 10 or 30 വയസ്സ് പ്രായമുള്ള ഒരു മുസ്ലിം യുവാവ്. അദ്ദേഹത്തിൻ്റെ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വൃക്ക രോഗിയാണ്. ഞാൻ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യാൻ പോയതാണ്. എനിക്ക് 2 കുഞ്ഞു കുട്ടികളുണ്ട്. എനിക്ക് ജോലി ചെയ്യാൻ വയ്യ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടമെല്ലാം ആ വൈദികനോട് തുറന്നു പറഞ്ഞു. ആ യുവാവിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു വൈദികൻ ആശ്വസിപ്പിച്ചു. ആ യുവാവ് അവരുടെ ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. വൈദികൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥനായി കാണപ്പെട്ടു. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ പോലും എനിക്കാണ് ചെയ്തു തന്നതെന്ന ദൈവവചനം ഓർത്തുകൊണ്ട് അദ്ദേഹം വളരെ അസ്വസ്ഥനായി അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തൻ്റെ വൃക്കകളിൽ ഒരെണ്ണം ആ യുവാവിന് ദാനം ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹം രാവിലെ തന്നെ ആ യുവാവിന് ഫോൺ വിളിച്ചു. നമ്മൾ വൃക്ക കൊടുക്കാൻ തയ്യാറായാൽ മാത്രം പോരാ, അത് ആശുപത്രിയിൽ പോയി അത് യോജിച്ചതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെ അവർ രണ്ടുപേരും അഡ്മിറ്റായി. രണ്ടുപേരുടെയും പരിശോധനയിൽ ആ വൈദികൻ്റെ വൃക്ക ആ യുവാവിന് യോജിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ അവർ ഓപ്പറേഷത്തിന് വിധേയനായി. ആ യുവാവ് ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. ഇവിടെ ഒന്ന് ഓർത്തു നോക്കിക്കേ, ആ വൈദികൻ്റെ രൂപത്തിൽ ദൈവം ആ യുവാവിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇതുപോലെ തക്ക സമയത്ത് നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ വ്യക്തികളായും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണമായും അതുപോലെ നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ സാന്ത്വനമായും ദൈവത്തിൻ്റെ രൂപത്തിൽ ഈ വ്യക്തികളെല്ലാം ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ ആ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മളൊരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. എന്തായിരുന്നു അത്? അബ്രാഹത്തെ പോലെ അല്ലേ ദൈവവിശ്വാസത്തിൽ വളർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാമെന്ന് നമ്മൾ ഒരു പ്രതിജ്ഞയെടുത്തിരുന്നു അല്ലേ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പാഠം മൂന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പാഠം മൂന്നിൻ്റെ പേര് ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്. ആരാണ് ഈ ഇസ്രായേൽ? ഇസ്രായേൽ ജനതയെക്കുറിച്ച് നിങ്ങൾ ബൈബിളിൽ കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനത. ആ ഇസ്രായേൽ ജനതയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്തത്. നിരവധി പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് യഥാർത്ഥമായി വിശ്വാസം അബ്രാഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അങ്ങനെ പരിശോധിച്ചറിഞ്ഞ് അതിന് നേതൃത്വം കൊടുക്കാൻ തക്ക ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് അബ്രാഹത്തിന് പിറന്ന സന്താനമായിരുന്നു ഇസഹാക്ക്. ഒരിക്കൽ ദൈവം ഇസഹാക്കിനോട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ഞാൻ നിറവേറ്റാൻ പോവുകയാണ്. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകാശത്തിലെ നക്ഷത്രങ്ങളെ? നമുക്ക് എണ്ണി തീർക്കാൻ സാധിക്കുമോ? ആ ഉപമ പറയുകയാണ് ദൈവം. അതുപോലെ എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ജനതയാക്കും. ഈ ദേശമെല്ലാം ഞാൻ അവർക്ക് നൽകും അല്ലെ. ഇവർ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം, ഈ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ജനത പിന്നീട് അവർ യാത്ര പുറപ്പെടുന്നത്. അത് ദൈവം ആദ്യമേ തന്നെ അബ്രാഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കാനാൻ ദേശം, നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതായിരുന്നു, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാഗ്ദാനം? അബ്രാഹത്തിന് കൊടുത്ത അതേ വാഗ്ദാനമാണ് ഇസഹാക്കിനും ദൈവം കൊടുത്തത്. ഇങ്ങനെ അവർ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്രാഹത്തിനും സാറായിക്കും വളരെ വയസ്സായി. അങ്ങനെ ആ സമയത്ത് സാറ മരിച്ചു. അപ്പോൾ ഇസഹാക്ക് അമ്മയുടെ വേർപാട് ദുഃഖിതനായിരിക്കുകയായിരുന്നു. 10-40 വയസ്സത്തോളം പ്രായമുണ്ട്. അങ്ങനെ അവന് വിവാഹ പ്രായമെത്തി. അബ്രാഹം ഇസഹാക്കിന് വധുവിനെ ആലോചിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അവർ ഈ പരദേശിയായി പാർക്കുന്ന കാനാൻ ദേശത്തുനിന്ന് വേണ്ട എൻ്റെ മകന് ഭാര്യയായിട്ട്. അദ്ദേഹം ഒരു ഭൃത്യനെ വിളിക്കുകയാണ്. ഭൃത്യനെ വിളിച്ച് പറയുകയാണ്, എൻ്റെ ദേശത്തു നിന്ന് എവിടെയാണ് അബ്രാഹിം ജനിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലത്താണ്. അങ്ങനെ മെസപ്പൊട്ടോമിയയിലെ ചെന്ന് അവിടെ ചെന്ന് അവരുടെ സ്വന്തക്കാരിൽ നിന്നും ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് തൻ്റെ ഇസഹാക്കിന് കൊടുക്കാനായിട്ടാണ് നിശ്ചയം. അത് ഉൽപ്പത്തി 24 അധ്യായത്തിൽ അത് ആ സംഭവം നല്ല മനോഹരമായി വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഇസഹാക്ക് 40 വയസ്സോളം ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാര്യ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് റബേക്ക അല്ലേ. നല്ല സുന്ദരമായ പേരാണ് റബേക്ക. അങ്ങനെ ആ റബേക്ക വന്നതോടുകൂടി ഇസഹാക്ക് തൻ്റെ അമ്മയുടെ വേർപാട് പതുക്കെ മറന്നു തുടങ്ങി.
അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കും മക്കളില്ലായിരുന്നു. ഇസഹാക്കിനും റബേക്കയ്ക്കും മക്കളില്ലായിരുന്നു. അപ്പോൾ പത്ത് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 10-60 വയസ്സൊക്കെ ആയപ്പോഴേക്കും അവർക്ക് റബേക്ക ഗർഭിണിയായി. ഒരിക്കൽ റബേക്കയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ 2 ശിശുക്കളാണുള്ളത്, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവൻ 2 ജനതകളായിട്ട് പിരിയും. ഒന്ന് മറ്റൊന്നിനേക്കാൾ ശക്തനായിരിക്കും. അതുപോലെ മൂത്ത സഹോദരൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അതായത് മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും, അവർക്ക് വേലകളിൽ ഏർപ്പെടും എന്നാണ് പറയുക. അപ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ ശക്തരായിരിക്കും, 2 വംശങ്ങളാണ്, അത് 2 ജനതകളായിട്ട് പിരിയുമെന്ന് റബേക്കയെ ദൈവം ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഏസാവും യാക്കോവും വളർന്നു വന്നു. ഏസാവിൻ്റെ ശരീരം മുഴുവനും രോമാവൃതമായിരുന്നു. ഏസാവ് ഉണ്ടായപ്പോൾ ചുമന്നാണ് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും രോമങ്ങളുമായിരുന്നു. നായാട്ടിൽ സമർത്ഥനായിരുന്നു. അതുപോലെ തന്നെ കൃഷിക്കാര്യങ്ങളിലും ഏസാവ് സമർത്ഥനായിരുന്നു. അപ്പം ഏസാവിൻ്റെ തൊഴിലെന്താണ്? എന്താ തൊഴിൽ? നായാട്ടും കൃഷിയും. എന്നാൽ യാക്കോബാകട്ടെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി നടന്ന് അമ്മയെ സഹായിച്ചു കൊണ്ടിരുന്നു. യാക്കോബ് വളരെ ശാന്തനായിരുന്നു. ഏസാവ് നായാട്ടിന് പോയി നല്ല കാട്ടിറച്ചിയൊക്കെ രുചികരമായി തൻ്റെ പിതാവിന് പാകം ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇസഹാക്കിന് മൂത്ത മകനായ ഏസാവിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. അമ്മയ്ക്കാകട്ടെ തന്നെ സഹായിക്കുന്ന തൻ്റെ കൂടാരങ്ങൾ തന്നെ തൻ്റെ ഒപ്പമായിരിക്കുന്ന യാക്കോവിനെയായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. കുടുംബത്തിലെ മൂത്ത പുത്രന് ലഭിക്കേണ്ട പാരമ്പര്യ പ്രകാരമുള്ള ജന്മാവകാശത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അന്ന്. ഒരു ദിവസം ഏസാവ് വയലിൽ നിന്ന് പണി കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വരികയായിരുന്നു. അവൻ വീടിനടുത്തെത്തിയപ്പോൾ നല്ല മണം. യാക്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏസാവ് വളരെ ക്ഷീണിതനായി വിശന്ന് ഇരിക്കുമ്പോൾ യാക്കോബിനോട് ചോദിച്ചു, ഒരു പാത്രം പായസം തരുമോ? യാക്കോബ് പറഞ്ഞു, നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു പാത്രം പായസം തരാം. ഏസാവ് ഈ കടിഞ്ഞൂൽ അവകാശത്തിന് ഇനി എനിക്ക് എന്താ, തനിക്ക് എന്താണ് ഈ കടിഞ്ഞൂൽ അവകാശം കൊണ്ട് പ്രയോജനം എന്ന് കരുതി, വളരെ നിസ്സാരമായി കരുതി ആ ഒരു പാത്രം പായസത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിറ്റു. ഈ കഥയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ കഥയിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? തൻ്റെ ജന്മാവകാശമായി കിട്ടിയ കടിഞ്ഞൂലവകാശം, അതൊരു വലിയ ഒരു അനുഗ്രഹമായിരുന്നു. പിതാവിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന വലിയൊരു അനുഗ്രഹം നിസ്സാരം ഒരു പാത്രം പായസത്തിന് വേണ്ടി തൻ്റെ അനുജനായ യാക്കോബിന് വിൽക്കുന്ന ഏസാവിനെ നമ്മൾ കാണുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ നിസ്സാരമായി കരുതാതെ, ഇതൊക്കെ ദൈവം തന്നതാണ്, ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരായി നല്ല മക്കളായി വളരുക. ഈ പാഠത്തിൻ്റെ തുടർപ്രവർത്തനമായി നമുക്ക് ഒരു പ്രവർത്തനം ചെയ്താലോ? ഏസാവും യാക്കോവും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കിയാലോ? ചെയ്യില്ലേ? സംഭാഷണം തയ്യാറാക്കി ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ.